Hi guys, assalamu alaikum. Welcome back to my channel. Guys, ഇപ്പോ ഞങ്ങൾ ചിക്മംഗ്ലൂർ ആണ്. ഓൾറെഡി എല്ലാവരുടെ ചാനലിലും ഓരോരോ വ്ളോഗ് ഞങ്ങൾ സാമ്പിൾ വിട്ടിട്ടുണ്ടായിരുന്നു. കർണാടക, ദക്ഷിണ കന്നഡ ഏരിയയില് ഒരുപാട് നല്ല പുണ്യ സ്ഥലങ്ങളും അതേപോലെ തന്നെ കാണാൻ ഒരു രസമുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങി അടിച്ച് ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കണം. അപ്പൊ ഇന്ന് വേറൊരു ഡേ ആണ്. നമ്മൾ എത്രാമത്തെ ഡേ ആയിരുന്നു? മൂന്നാം ഡേ. അതെ, ഞങ്ങൾ കറക്കം തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാം ദിവസം രാവിലെ റൂമിൽ ഞങ്ങൾ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയാണ്. അപ്പോഴാണ് ചിക്മംഗ്ലൂർ സൈഡ് ഒരു നല്ലൊരു ഹോട്ടലുണ്ട്. അപ്പൊ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ നിൽക്കണ നിപ്പാണ്. അതെ അതെ അതെ, ഹോട്ടൽ ക്രൗൺ, ഹോട്ടൽ ക്രൗൺ പാരഡൈസിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത്. കൊള്ളാം, ഇവിടെ അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. ആക്ച്വലി ഇത്ര നീറ്റും ക്ലീനും കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ വിചാരിച്ചു ഇത് വർക്കിംഗ് അല്ലേ എന്നുള്ളൊരു ഡൗട്ട് ആയിപ്പോയി. പക്ഷെ ഇത് ഒക്കെ വർക്കിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കിടക്കട്ടെ, ഒരു മെനു തന്നസ്ഥിതിക്ക് കുറച്ചധികം ബൂസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള മസാല ദോശ, പ്ലെയിൻ ദോശ, സെറ്റ് ദോശ, ഗീ റോസ്റ്റ്, ഒണിയൻ ഉത്തപ്പ, സെറ്റ് മസാല ദോശ, ബട്ടർ മസാല ദോശ, മൈസൂർ മസാല ദോശ, ക്രൗൺ സ്പെഷ്യൽ മസാല ദോശയാണ് ഞാൻ പറഞ്ഞത്. ബാക്കി എല്ലാവരും അപ്പൊ കുറച്ചധികം മസാല ദോശകളിൽ കുറെ വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. മെയിനായിട്ട് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് അതിന്റെ ഒരു ടൈറ്റിലായിട്ട് കൊടുത്തേക്കുന്നത്. ഹോട്ടൽ ക്രൗൺ പാരഡൈസ് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് കൊടുത്തേക്കണത് തന്നെ മെനുവിൽ. അപ്പൊ നമുക്ക് ചോദിക്കാം ഓരോരുത്തരും എന്തൊക്കെയാണ് ഓർഡർ ചെയ്തേക്കണത് ചോദിക്കാം. ആ സൈവ് എഗ്ഗ് ദോശയാണ് അല്ലേ? ആ ചുനു എഗ്ഗ്. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ നമുക്ക് ഓരോരുത്തരുടെ അടുത്ത് ബാക്ക് ക്യാമറ തന്നെ ചോദിക്കാം. ഇതിപ്പോ ജസ്റ്റ് ഇൻട്രോക്ക് വേണ്ടി സെൽഫി ക്യാമറ പിടിച്ചാണ്. പറയുക ആദ്യം പപ്പ തന്നെ പറ. എന്താ പപ്പ ഓർഡർ ചെയ്ത്? ഇഡ്ലി സാമ്പാർ. ആദ്യം ഒരു ഇഡ്ലി സാമ്പാർ. സുന എഗ് ദോശ. അതെ മമ്മ മസാല ദോശ. പപ്പ എന്റെ ഒരു കൗണ്ടർ അടിച്ചില്ല എന്നെ വിട്ടിട്ട്. എന്നെ അമ്മി, ഞാൻ ഇഡ്ലി സാമ്പാർ പറഞ്ഞ അവൾ ഇഡ്ലി സാമ്പാർ എന്നെ പറഞ്ഞു. അതെ അതെ. ഞാൻ മസാല ദോശ എന്ന് പറഞ്ഞ അവൾ മസാല ദോശ. ഒന്നും ഒന്നും കഴിച്ചില്ലെങ്കിൽ വേണ്ടെന്നും പറയും. ഞാൻ വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അവൾ ഒന്നും വേണ്ടെന്ന് പറയില്ല. അതെ മമ്മ ഭയങ്കര എല്ലാം റെഡിയാവും, എല്ലാരും പോയി. നിങ്ങളാണ് റേറ്റ്, നിങ്ങൾ വെറുതെ അങ്ങോട്ട് ഇവിടെ നടക്കുന്നത് പറഞ്ഞിട്ട് തേർഡ് വേൾഡ് വാർ നടന്നിട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ അമ്മ അമ്മയുടെ ഷോപ്പ് ഇടുന്നു. സൈഗുന് കബക്കെട്ടും ചെറിയൊരു പനി, ഇന്നലെ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇപ്പൊ ഒന്ന് കുറവുണ്ട്. അതെ അതെ അതെ. അപ്പൊ ഗൈസ് അത് കൂടാണ്ട് ഇവിടെ വന്ന് കേറിയപ്പോ തന്നെ എല്ലാരിക്കും നോട്ടം ഉണ്ടാർന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതുണ്ടല്ലേ ഇവിടെ ഈ ചോക്ലേറ്റിലൊക്കെ തന്നെ ഒരുപാട് ആൽമണ്ട് ഡ്രോപ്സ്, പിന്നെ അതേപോലെ തന്നെ നട്ടീസ്, അങ്ങനെ കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കുറെ ഉണ്ട്. കോഫി ബീൻ, അതേപോലെ തന്നെ എന്താണ് ജുജു ബെസ്, അങ്ങനത്തെ ഒരു സാധനം, ജെംസ് ചോക്കോ, കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ ഇതല്ല ചോക്ലേറ്റ്സിലും ഈ അടിയിലത്തെ ആ മാഷ്മെല്ലോ അല്ലേ? ആ മാഷ്മെല്ലോ. സൈബു ആദ്യം തന്നെ ഇത് കൊണ്ടുവന്ന് എനിക്ക് തന്ന്, വേണം നമുക്ക് ഇത് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ആ ശരി പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഉണ്ടല്ലേ പുളിമുട്ടായി ഉണ്ട്. പുളിമുട്ടായി ഏതാ? ഇതല്ലേ? അതും അടിയിലത്തെ പുളിമുട്ടായി. ഓക്കെ, ഇപ്പൊ അത്യാവശ്യം അത്യാവശ്യം ഐറ്റംസ് കുറച്ചധികം ഉണ്ട്. പിന്നെ ഫിൽട്ടർ കോഫി, ഇത് വെറുതെ സ്പെഷ്യലാന്ന് പറഞ്ഞേ, ക്രൗൺ ഫിൽട്ടർ കോഫി. അപ്പൊ ആരെങ്കിലും കോഫി കുടിച്ചു പോകണേ? എന്തിന്? ഓ നീ, നിന്റെ അടുത്ത് ചോദിച്ചില്ലല്ലേ പറഞ്ഞോല്. നീ കഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ചോദിക്കല്ല. ആ പറ, എന്താ കഴിക്കുന്നത്? അത് ശരിയായില്ല, അത് ചിക്മംഗ്ലൂർ മസാല ദോശ പറയണമായില്ല. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തേക്കുന്ന സ്പെഷ്യൽ സാധനങ്ങള് അതാണ് ഞാൻ പറഞ്ഞത്. അതിന് അതിന് റേറ്റും കൂടുതലുണ്ട്. ഓക്കെ, അപ്പൊ രാവിലെ തന്നെ എല്ലാരും ഫുൾ ഓണാണ്, നല്ല എനർജറ്റിക് ആയിട്ടാണ് നിക്കണത്. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരട്ടെ അല്ലേ? എഗ് ദോശ നമ്മളെ മരുന്നതല്ലേ?
ഇൻഷാല്ലാ നമുക്ക് വീടിന്റെ ടർഫിന്റെ മേളിലുള്ള ടാങ്ക് തുറന്നു വിടാം താഴത്തേക്ക് പ്രൈവറ്റ് ഫോൾസ് ആയി. അതെ അതെ അതെന്റെ ബ്ലോഗിൽ അങ്ങനത്തെ പരിപാടിയേ വേണോ കേട്ടില്ലേ സൈബിനല്ലേ അപ്പൊ ഓൾറെഡി പുട്ട് തിന്നാണെന്നുണ്ടെങ്കിൽ നിനക്കപ്പോ ദോശ വേണ്ട എന്ത് പശു നീ ഓൾറെഡി പുട്ട് തിന്നാന്ന് പറഞ്ഞു അപ്പൊ ദോശ വേണ്ട അതാണ് നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ട് വലിയ ദോശ അല്ലേ ഇഡ്ലി തിന്നി തീർക്കാൻ നോക്കുന്നത് ഇതാണ് അപ്പൊ മലയാളം അതിന്റെ മലയാളം അങ്ങനെയാണ് നോക്ക് ഗൈസ് ഞാൻ ഓർഡർ ചെയ്യുമ്പോ ഫുള്ള് വെറൈറ്റി സാധനം ഓർഡർ ചെയ്യുള്ളൂ ഇത് കണ്ടില്ലേ ഇതാണ് കഴിക്കേണ്ടത് ഇവിടെ വന്ന് സ്പെഷ്യൽ ഐറ്റംസ് കഴിക്കണം ഇതിന്റെ പേരെന്താന്ന് പറഞ്ഞ ക്രൗൺ അടിപൊളി ഇതിന്റെ ടേസ്റ്റ് വേണം നോക്കാൻ സോറി എടുക്കാൻ തുടങ്ങി ഓരോരുത്തർ ഇതാണ് പ്രശ്നം ടേബിളിൽ തന്നെ ബൂസ്റ്റ് ആയിട്ടിരിക്കണതാ സോറിക്ക് ക്യൂ ആണ് ഇവിടെ ഇതാ ഇത് മൈസൂർ ഉണ്ടാ മൈസൂർ മസാല ദോശയാണ് അപ്പൊ ക്രൗൺ സ്പെഷ്യൽ അല്ല വരൂ ഇപ്പൊ സ്പെഷ്യൽ ഇത് കുറച്ച് ഡിഫറെന്റാ കാണുമ്പോ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആയിരിക്കും അതായത് നമ്മ ഇതിന്റെ കിഴങ്ങിന്റെ മസാല കംപ്ലീറ്റ് ഇങ്ങനെ മിക്സ് ആണ് ഇതല്ലേ കംപ്ലീറ്റ് മിക്സ് ആയിട്ടാണ് മഷു പറയാം അഭിപ്രായം അല്ല മഷു ഉണ്ടാതെ കണ്ടിരിക്കാൻ സാധ്യല്ല അതിനെല്ലാം പീസ് പീസ് അജ്ജംപുള്ളി ഞാൻ കഴിക്കാം വന്നേ വന്ന്
ക്രൗണ് പക്ഷേ ഫസ്റ്റ് തന്നെ വാർത്തിക്കണ് എനിക്കറിയില്ലല്ലോ നിങ്ങള് ഇത് നോക്കി. ഇതാണ് ഐറ്റം. അടിപൊളി അടിപൊളി ഇതാണ് ഐറ്റം. ഗൈസ് അപ്പൊ ഇത്ര നേരം കാത്തിരുന്ന് വെറുതെ അല്ല, ഒരു ഒന്നൊന്നര ഐറ്റം വന്നേക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങാല്ലേ, ടേസ്റ്റ് നോക്കാം. കളറൊക്കെ ടേസ്റ്റ് ചോദിക്കും. ആ എല്ലാരും സ്റ്റോറിയൊക്കെ ഇട്ട് അത് തണുപ്പിച്ചിട്ടേ ലാസ്റ്റ് കഴിക്കുള്ളൂ. ഏ തിരിച്ചു ഓക്കെ, നിങ്ങൾ സ്റ്റോറിയൊക്കെ ഇട്. ഗൈസ് അപ്പൊ ഞാൻ ഇത്ര നേരം കാത്തി എന്ന് വെറുതെ ഇല്ല, ഞാൻ ഇത്തിരി വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ഇവരെല്ലാവരും നോർമൽ എല്ലായിടത്തും പറയണ സാധനം ഓർഡർ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇതെങ്ങോട്ട് മാറ്റാം, ഇങ്ങോട്ട് മാറ്റാം. ഇത് കഴിച്ച് ടേസ്റ്റ് പറയാം. ആദ്യം നമുക്ക് ഈ കറികളൊക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അത് ഓവർ ടൈറ്റ് പിടിക്കരുത്, ലോങ് പിടിച്ചാലേ കറക്റ്റ് ഫോക്കസ് ആവും. എന്നിട്ട് ഒരു സൈഡിൽ നമ്മളിങ്ങനെ ചുരുട്ടും, ഓപ്പൺ ആക്കൂലേ, ഓപ്പൺ ആക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണോ മസാല അത് നമ്മൾ എടുക്കും കുറച്ച്. അടിപൊളി ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുണ്ട്. മസാല ദോശ കഴിക്കുമ്പോ ഇങ്ങനെ ഉള്ളിലൊക്കെ നല്ല മഷു നേരത്തെ പറഞ്ഞ പോലെ റെഡ് മസാല ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പൊതിഞ്ഞെടുക്കുക, സാമ്പാറും ചട്നിയും എല്ലാം ആയിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നാ നിങ്ങൾ ഇത് എൻജോയ് ചെയ്യ്. ഞാൻ സോനുണ്ട് അടുത്തേക്ക് പോകും, സോനുണ്ട് സ്പെഷ്യൽ വന്നിട്ടുണ്ട്. സോനു സ്റ്റാർട്ട് ചെയ്തോ. എന്താണ് സോനുണ്ണിന്റെ സ്പെഷ്യൽ? എന്താ വെച്ചാല് എല്ലാവരും കൈയിട്ട് തിന്നിട്ട് നമുക്ക് ഇത് പ്ലെയിൻ തിന്നാൽ മതിയായിരുന്നു. വെരി ഗുഡ്. നോക്കട്ടെ ഇതിന്റെ ഉള്ളിലത്തെ മസാല എന്താ? ലേഡിക്ക് പറയട്ടെ എന്നോട്. മസാല ദോശ അടിപൊളി കഴിച്ചോ? എല്ലാം ടേസ്റ്റ്. ഗൈസ് ഇവിടെ എത്ര എത്ര വലിയ വലിയ മസാല ദോശയൊക്കെ വന്നത്, പ്ലേറ്റിന്റെ ഒക്കെ കോലം കണ്ടില്ലേ? എല്ലാം എല്ലാം കഥം, എല്ലാം കഥം. കാരണം അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്നാ അത് കൊള്ളാം, വേണ്ടെങ്കിൽ ഇങ്ങോട്ട് ഞാൻ തിന്നോളാം. അത് കൊള്ളാം. ഇതാണ് സ്നേഹത്തിന്റെ പുറത്ത് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലേ നീ എന്റെ പകുതിയും കൂട്ടിട്ട് ഞാൻ തിന്നോളാം. ഇവിടെ കൊണ്ടുപോയി എന്നെ നീട്. ഇതാണ് ഈ സ്നേഹിച്ച് കൊടുത്താലും പ്രശ്നമാണ്. എന്നെ വേണ്ട തരുന്ന നീ തന്നെ ഇപ്പൊ എന്റെ എല്ലാം ഇപ്പൊ എന്റെ മസാല ദോശയല്ല. അതുള്ളു മസാല ദോശയല്ലേ എടുത്തു ഞാൻ അതിൻ്റെ ഉള്ളിൽ മസാല പണ്ടേ പോലെ ഇഷ്ടമാണ്, അതുകൊണ്ട് കൊടുത്താണ്. അപ്പൊ കൊടുത്തപ്പോ അതും കുറ്റം. നിന്നെയൊക്കെ ഞാൻ എന്ത് പറയാനടി അവസ്ഥ. ആ ഇത് ഞാൻ പറഞ്ഞല്ല, നീ തന്നെ പറഞ്ഞാണ്. പിന്നല്ലാണ്ട് സ്നേഹത്തിന് എന്തെങ്കിലും കൊടുത്താലും പ്രശ്നമാണ് അവസ്ഥ. മര്യാദ മഷൂർ കൊടുത്താൽ മതി. അപ്പൊ ഗൈസ് കിട്ടിലൻ ദോശ ആണ്, വെറൈറ്റി ദോശ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഫിൽറ്റർ കോഫി, ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹോർലിക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആണ് അല്ലേ? പപ്പ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി പോയി. ഇല്ല അത് കൊള്ളാം സുനു, അടിപൊളിയായിരുന്നു. ആ നന്നായിട്ടുണ്ടോ? സൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൈക്കിന് മുട്ട ദോശ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഈ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുന്ന ഡൗട്ട് അതൊക്കെ ഓയ് അതിലാസ്തി. നമുക്ക് പോകുമ്പോ വാങ്ങിച്ചു തരാം, പോകുമ്പോ വാങ്ങിച്ചു തരാം കേട്ടോ. ആ പോകുമ്പോ വാങ്ങിച്ചു തരാം.
കഴുകിട്ടോ. ഗൈസ് എങ്ങനെ ഇവിടുത്തെ സ്പെഷ്യൽ ഫിൽട്ടർ കോഫി വന്നിട്ടുണ്ട് അല്ലേ? പക്ഷേ കോഫി അല്ലേ, അല്ല ഹോർലിക്സ് അല്ലേ, അത് പറഞ്ഞാൽ പോരെ. നീ അങ്ങനെ പറഞ്ഞപ്പോ തന്നെ നീ ഫോക്കസ് ഔട്ട് ആയിപ്പോയി. വേണോ കോഫി? വേണോ? സെയിം ആടി, എന്റെ പൊന്ന് സുരു നിന്നെ കൊണ്ട് തോച്ച്. അടുത്ത വിറ്റ് പിന്നെ മിൽക്ക് ഇല്ലാണ്ട് പിന്നെ നീ എന്ത്? തോച്ചു സുനു, നീ ഇനിയിപ്പോ നിന്റെ കോഫി കുടിക്കുന്നേ. ഒന്നുമില്ല, തോറ്റ്, ഞാൻ തോറ്റ്. ഇന്നത്തെ വിറ്റ് കഴിഞ്ഞു സുനു, ഇനി നാളെ കേട്ടാ, ഇനി നാളെ. ഗൈസ് എങ്ങനെ കോഫി ഒക്കെ കുടിച്ചിരിക്കണേ? ഇവിടെ എന്തിനാ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് എല്ലാരും? എന്താണ് വേണ്ടേ? ഇനി പുളി എടുത്തോ. സൈഗിന് എന്താ വേണ്ട? സൈഗിന് വേണ്ട എടുത്തോ, എടുത്തോ, ആ എടുത്തോ. മാഷ്മെല്ലോ അല്ലേ? ആ ഓക്കെ, സൈഗ് ഓക്കെ. ഞാൻ അടുത്ത എനിക്ക് വേണ്ട പുളിയാ. എവിടെ പുളി? ആ ആ പുളി എടുത്ത്. വേറെ ആരിക്കാൻ വേണ്ട? വെള്ളം വേണോ? പപ്പാക്ക് എന്താ വേണ്ട? പപ്പ പപ്പാക്ക് എന്താ വേണ്ട? ഒന്നും വേണ്ട. സോനു എന്താ വേണ്ട? ഓ സുനു എടുത്തിട്ടുണ്ടാ, അപ്പൊ ഇനി ഒന്നും വേണ്ടല്ലോ. അല്ല കോഫി പൗഡർ എന്താ വേണമെന്ന് പറഞ്ഞു? പക്ഷെ വേണ്ടേ? ഇത് വല്ലതും വേണോ? ഇത് ഇതിൻ്റെ ഉള്ളിൽ നട്ട്സ് ആണോ? നട്ട്സ് അല്ലേ? പിന്നെ ആൽമണ്ട്, കഴിച്ചു നോക്കിയത്. കൊള്ളാം, കഴിച്ചു നോക്ക്. ഈ ആൽമണ്ട് ഒന്ന് എടുത്തോ, ആൽമണ്ട് ഒന്ന് എന്നാ പിടിച്ചോ. പിന്നെന്താ വേണ്ട? ഇതിലെന്താ നട്ടീസ് കഴിച്ചാ? അമ്മ എടുത്തു, ആ അമ്മക്ക് അത് മതി. ഓക്കെ എടുത്തു. ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ എടുത്തോടി. എടുത്തണ്ടോ സോ? സ്വരഞ്ച് വേണ്ടെന്നോ? സോന എല്ലാം എടുത്തു. ഓക്കെ ബില്ല് ചെയ്തോ. അല്ല എന്തൊക്കെ എടുത്തോ അവിടെ ഒന്ന് കാണിച്ചേക്കെ. ഗൈസ് എങ്ങനെ നമ്മള് കിടിലം ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അതുകൂടാണ്ട് കുറച്ച് ചോക്ലേറ്റ്സ് എല്ലാം എടുത്ത് ഇപ്പം വണ്ടിയിൽ കയറി ഇനി നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഗൈസ്. അതിനു മുമ്പ് പപ്പാടെ ഒരു മോർണിംഗ് റൊട്ടീൻ അല്ലേ? പപ്പടം മരുന്നിന്റെ ബോക്സാണ് പപ്പ വെച്ചത്. ആ കവറിന്റെ ഉള്ളില് പപ്പാടെ മെഡിക്കൽ ഷോപ്പാണ്. ടാബ്ലറ്റ് ആണ്. അപ്പൊ പപ്പ രാവിലെ തൂട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കറക്റ്റ് ടൈം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കുറച്ച് എന്താ പറയാ പ്രഷറിന്റെ അതേപോലെ തന്നെ ഷുഗറിന്റെ പിന്നെ ഹാർട്ടിന്റെ എല്ലാത്തിന്റെയും മരുന്ന് കഴിക്കണം. അതാണ് പപ്പക്ക് എല്ലാം ഉണ്ട്, ഇല്ലാത്തൊന്നും ഇല്ല. പക്ഷെ പഠിച്ചത് സഹായിച്ച് എന്നാലും ഒരു റിലീഫ് ഉണ്ട് എല്ലാത്തിനും അല്ലെ, ഒരു ആശ്വാസം ഉണ്ട്. പിന്നെ പപ്പ ജ്യൂസ് അപ്പം റിലീഫ് മീൻസ് പപ്പ ഒരു ദിവസം പോലും കുറവാന ഓതാത്ത ദിവസമില്ല. അപ്പൊ അത് ആ ഒരു ദിവസം പോലും കുറവാനാത്ത ദിവസം ഇല്ലാത്തത് കൊണ്ടായിരിക്കണം പപ്പ ചിലപ്പോ ഇത്ര ഹെൽത്തി ആയിട്ട് പപ്പ നടക്കുന്നത് അല്ലോ. അപ്പം പപ്പയുടെ പവർ അതാണ്. അപ്പൊ നമുക്ക് അതൊക്കെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം അല്ലേ?
താങ്ക് യു. ചിക്മംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഈ ഒരു പോക്ക് ഒരു കാടിന്റെ ഉള്ളിലേക്കാണ്. അവിടെ ഒരു അടിപൊളി ഓഫ് റോഡ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.